ഖാലിദൂനി എന്ന് പറഞ്ഞ ഹദീസിനെ വെച്ച് മറപിടിച്ചാണ് പലരും സംസാരിക്കുന്നത്. ജബ്ബാർ മൗലവി ആ യായിബാല്ല ആയുന്നി എന്ന ഹദീസിനെ ഞാൻ പരിഗണിച്ചിട്ട് തന്നില്ലാന്ന്. ഇപ്പൊ ചില കുട്ടികൾ ചോദിക്കുന്നത് അല്ല ജിന്നോട് സഹായം നേടുന്ന ശിർക്കാന്നൊക്കെ പറഞ്ഞ് ഇവർ ചോദിക്കുന്നത് യായിബാദല്ല കൈനൂനി ഇവര് ഹദീസില്ലേ എന്നാ. യായിബാദല്ല കൈനൂനി ജിന്നിനെ അടിച്ചിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഉഹ്രിജ് അതുമല്ല എന്ന് ഹദീസ് ഉണ്ടല്ലോ. ഉഹ്രിജ് അതു അതുമല എന്ന് ഹദീസ് ഉണ്ടല്ലോ. അപ്പൊ ഈ എന്താ ചെയ്യാ, എന്താ പറയാ? ഇപ്പൊ അടിച്ചിറക്കല്ല ചങ്കിൽ ചവിട്ടണം എന്ന് പറഞ്ഞു മനസ്സിലാക്കി. നമ്മൾ ഏറുവാടി ദീർഘയിലൊക്കെ ആ പാവപ്പെട്ട മനുഷ്യന്മാര് കത്തിക്കരിഞ്ഞു ചങ്ങലൊക്കെ ഇട്ടിട്ടെ. ഭ്രാന്തന്മാർക്ക് ജിന്നു കൂടി വന്ന ചങ്ങലൊക്കെ ഇട്ട് ചികിത്സിക്കാൻ ഇറങ്ങിക്കൊണ്ടുവന്നവരെ അവരെ ഏർവാടി കൊണ്ടുപോയിട്ട് അതിനൊക്കെ എതിരെ പ്രസംഗിച്ച ആളുകള് ഇപ്പൊ ചങ്കിൽ ചവിട്ടണം പോലും ജിന്നിനെ ഇറക്കാനേ. ഭ്രാന്ത് പിടിച്ച മനുഷ്യന്മാരെ ചങ്കിൽ ചവിട്ടണം മനുഷ്യന്മാരല്ലേ? എന്താ എന്താ പറ്റിയത്? എവിടെ നിങ്ങൾക്ക് എന്താണ് എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഏത് സലഫിയത്ത റുഖിയ ശറഇയ്യയിൽ ചങ്കിൽ ചവിട്ടാൻ ഒരു നിയമം കടന്നു? ഊതുക തടവുക എന്നൊക്കെ നമ്മൾ കിടന്നത്, ഊതിക്കൊടുക്ക തടവുക കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക, ഇതൊക്കെ റുഖിയ ശറഇയ്യയിലുണ്ട്. ചങ്കിൽ ചവിട്ടുക അങ്ങ് റുഖിയ ശറഇയ്യയിൽ ഒരു ഹുക്കുമ കണ്ടിട്ടോ? ഈ ആരാണ് ഇവർ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് എവിടുന്നാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത്? നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മുടെ അറിവ് കുറവായിരിക്കുക, വിവരക്കുറവായിരിക്കുക. ചങ്കിൽ ചവിട്ടാന്നൊരു നിയമം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുവരെയും കൊണ്ടുവരുന്ന ദുരവസ്ഥ ഉണ്ടാകുമ്പോൾ മന്യ സഹോദരങ്ങളെ, നിങ്ങളിത് തമാശയായി കാണരുത്, കളിയായി കാണരുത്, ഇതിന്റെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ ആർക്കൊക്കെ ഇനി ചോദിക്കാനുള്ള അധിക ചോദ്യം ഉണ്ടോ? ചോദിക്കാനുള്ള ഒന്ന് അറിഞ്ഞാൽ കുറച്ചായതാണ്, എന്നാലും പറയണ്ട. ആർക്കാ ചോദിക്കാനുള്ള ഇനി? ആ പേരൊന്ന്. ഇനിയും തെളിവ് വേണോ എങ്കിൽ ഒന്നുകൂടി കാണുക. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ പഴയകാല കഷ്ടപ്പാടുകൾ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു എന്നുണ്ട്. ബുഖാരിയിലെ ഹദീസാണ് അതിന്റെ അർത്ഥം. ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മിമ്പറിനും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ റൂമിനുമിടയിൽ ബോധരഹിതനായി വീണിരുന്ന രംഗം കാണുകയാണ്. അപ്പോൾ വരുന്നവൻ വന്ന് എന്റെ ചങ്കിൽ അവന്റെ കാലുവെക്കും. ഞാൻ ഭ്രാന്തനായി കാണപ്പെട്ടിരുന്നു, എന്നാൽ എനിക്ക് ഭ്രാന്തായിരുന്നില്ല, എനിക്ക് വിശപ്പ് മാത്രമായിരുന്നു. അപ്പോൾ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീണുകിടക്കുന്ന അബൂഹുറൈറ റളിയല്ലാഹുവിന് ഭ്രാന്തായിരിക്കുമെന്ന് സഹാബികൾ വിചാരിച്ചു. അങ്ങനെയുള്ള ഒരു സഹാബി ആരെങ്കിലും ചങ്കിൽ ചവിട്ടുമോ? എന്നാൽ അവർ ചവിട്ടാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദത്തൂർ ഫഹദ് ബിൻ ലർബാൻ സഹൈമി ഉലു ഹയ്യത്തി തദ്രീസ് ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയ ഫിൽ മദീനത്തിൽ മുനവറ മദീന യൂണിവേഴ്സിറ്റിയിലെ ലെക്ചറായ ഫഹദ് ബിൻ ലൗബാൻ പറയുന്നു എന്ന് പറഞ്ഞ മൂപ്പരൊരു ഉദ്ധരണിയാണ്. എന്താ? അബൂഹുറൈറ റളിയല്ലാഹുവിന്റെ അരികിലൂടെ നടന്നു പോകുന്ന സഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പിരടിയിൽ കാൽ വെക്കുന്നു. കാരണം അടിക്കുക എന്നത് ജിന്ന് ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കുന്നതിൽ പെട്ടതാണ്. സഹാബികൾ ജിന്ന് മനുഷ്യരെ മറിച്ചു വീഴ്ത്തുമെന്നത് മനസ്സിലാക്കിയിരുന്നു എന്ന് ഈ റിപ്പോർട്ട് അറിയിക്കുന്നു. അഹ്കാമ റുക്കാവത്തമായി ഇത് ഒരു ആധുനിക പണ്ഡിതന്റെ വ്യാഖ്യാനമല്ലേ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കേണ്ടതില്ല. ഈ ഹദീസിനെ കുറിച്ച് ഇമാം ദഹബി പറയുന്നു നോക്കുക എന്നിട്ട് ദഹബിയുടെ ഉദ്ധരണിയാണ്. അദ്ദേഹത്തെ കാണുന്നവർ അദ്ദേഹത്തിന് ബാധയേറ്റിട്ടുണ്ടെന്ന് വിചാരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിച്ചു കൊടുക്കുവാനും മറ്റും അദ്ദേഹത്തിന്റെ മുകളിൽ ഇരിക്കാറുണ്ടായിരുന്നു എന്നതാണ് ഈ ഇപ്പൊ അവസാനം ജമീയത്തുൽ ഉലമക്ക് കൊടുത്ത കത്തില് അടിക്കാനല്ല ചവിട്ടാനും അതേപോലെ നെഞ്ചിക്കേറി ഇരിക്കാനുള്ള തെളിവായിട്ട് ഉദ്ധരിച്ച സംഭവങ്ങൾ. സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും. ഏകദേശം 12 വർഷങ്ങളായി ഈ ഒരു ധാരണ മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ചേകന്നൂർ പോയി, ജമാഅത്തെ ഇസ്ലാമി പോയി, മടവൂര് പോയി എന്നൊക്കെ. എന്നാ ഇവർ പോകും നിങ്ങൾ വിചാരിക്കണ്ട, ഇവർ ഈ പ്രസ്ഥാനത്തെയും കൊണ്ടേ പോകും. അതുകൊണ്ട് ഇവരെ ഇനിയും കംഗാരുവിന്റെ മാതിരി താലോലിക്കാനാണോ പരിപാടി, അല്ലെ പുറത്താക്കാനാണോ? അതിന് പുറത്താക്കുന്നില്ലെങ്കിൽ എന്താണ് അമാന്തിച്ച് നിൽക്കാൻ കാരണം? വല്ല ഫണ്ടുമാണോ എന്ന് നേതൃത്വം ഇനിയെങ്കിലും വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞ് സമ്മേളനം നടത്തുന്നതിന് അർത്ഥം ഉണ്ടാവില്ല. എന്താ നേതൃത്വത്തിന്റെ ഇനിയുള്ള ഇവരോടുള്ള നിലപാട് എന്ന് വ്യക്തമാക്കും. വാസ്തവത്തിൽ ഈ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ അവസ്ഥ ഇതാണ്. എന്തിനെ പുറത്താക്കിയത് എന്നാണ് ഒരു ഭാഗത്തുനിന്ന് കാര്യമായ ചോദ്യം, എന്താ പുറത്താക്കാത്തത് എന്നാണ് ഇങ്ങേ ഭാഗത്തു നിന്നുള്ള ചോദ്യം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നേതൃത്വം ഉള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഒരു ബഹുജന പ്രസ്ഥാനമാണ്. ഓരോ പ്രശ്നങ്ങൾക്കും ആളുകളെ പുറത്താക്കുന്ന ഒരു രീതിയല്ല, പക്ഷെ ഗൗരവമുള്ള വിഷയമാകുമ്പോൾ
ആ വിഷയം അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തിട്ട് തന്നെയാണ് നേതൃത്വം നീങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സക്കരിയ സലാഹിൻ്റെ വിഷയം പറഞ്ഞല്ലോ, ഇതിൽ പറഞ്ഞതുപോലെ 2-3 തവണയല്ല 23 നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ 6 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ളത്. എത്ര? 23 നടപടിക്രമങ്ങൾ. ഇത് കഴിഞ്ഞ ഈ വിഷയത്തിലുള്ള റിപ്പോർട്ട് അതിൻ്റെ ഉപസമിതി സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിച്ചത്, വീണ്ടും വിളിച്ച് ഉപദേശിച്ചത്, ശാസിച്ചത്, അതേപോലെ തന്നെ പ്രബന്ധം ക്ഷണിച്ചത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടത്തിയത്, തീരുമാനമെടുത്തത്, ഇങ്ങനെ തുടങ്ങിയിട്ട് 23 നടപടിക്രമങ്ങൾ ഈ 6 കൊല്ലത്തിനിടക്ക് നടന്നു. അതിലും ഭരണസമിതി റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോ ഇപ്പോ പിന്നെ അബ്ദുൽ ലത്തീഫ് സുല്ലമി പറഞ്ഞതുപോലെ ഇനി ഈ വിഷയത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്നാണ് ഭരണസമിതിയുടെ ആവശ്യം. പക്ഷേ പ്രസീഡിയത്തിൽ നിന്ന് ഇപ്പൊ നമ്മുടെ പ്രസിഡന്റ് ടി പി കാര്യങ്ങൾ അവതരിപ്പിച്ച് 1-6 മാസം കൂടി അദ്ദേഹത്തിൻ്റെ പ്രസംഗവും പ്രവർത്തനങ്ങളും നിരീക്ഷിച്ച് അതിൽ സംഗതികൾ ശരിയായാൽ അതാണല്ലോ ഹൈറ് എന്ന്. പക്ഷെ എന്നിട്ട് പിന്നെയും ആ ചർച്ചക്കിടയിൽ ആ സമിതിയിൽ ഒരംഗം എന്നുള്ള നിലക്ക് ഞങ്ങൾ ഇങ്ങനെ ഒരു ശുപാർശ ചെയ്യാൻ ഉണ്ടായ ന്യായം ഈ ഉള്ളവൻ എഴുന്നേറ്റ് നിന്ന് വീണ്ടും വിശദീകരിച്ചു. അവസാനം മൊഴിയെടുത്തപ്പോൾ ജിന്നിനോട് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ് എന്ന് സക്കരിയ സലാഹി അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട് തന്നു. ആ ഒരു പരിഗണന നൽകിയിട്ട് 1-6 മാസം ഈ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തത് നിങ്ങൾ അംഗീകരിക്കുന്നതാണ് നല്ലത് എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. അവസാനം ഭരണസമിതി എന്നാ ശരി, അതിലിടക്ക് 6 കൊല്ലം ശരിയാകാത്ത 6 മാസം കൊണ്ടാണ് ശരിയാകുന്നത് എന്നൊക്കെ പലരും പറഞ്ഞു. പക്ഷെ അവരൊക്കെ പറഞ്ഞു തന്നെയാണ് ശരി എന്ന അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്കും ബോധ്യപ്പെടാത്തത് കൊണ്ടല്ലെങ്കിലും ഒരു നടപടി എടുക്കുമ്പോ ഇത്ര ഇതൊക്കെ കഴിഞ്ഞ് ഈ നടപടി വന്നു. പിന്നെയാണ് അത് അദ്ദേഹം ലംഘിച്ച് വീണ്ടും ഭരണസമിതിയെ പരിഹസിച്ച് അതിനുശേഷം ഭരണസമിതി ചേർന്ന് അദ്ദേഹത്തെ സംഘടനയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. ഇനി ഇതിന്റെ അപ്പുറം ആര് ഏത് സംഘടനയാണ് ഇത്ര കാത്തുക്ക് എത്ര ക്ഷമിക്കുക? എന്നിട്ടിപ്പോഴും പല ആൾക്കാരും മദ്യം പറയാൻ നടക്കുക. മൂപ്പര് ഒരു കത്തും കൂടിയുണ്ട്, അതും കൂടി ഒന്ന് വായിച്ചോടെ. മൂപ്പര് പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരിയല്ല, വേറെ രൂപത്തിൽ എഴുതി ഒപ്പിട്ട് എന്നാലോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇതിനൊരു പരിധി വേണം. ചെയ്യേണ്ട വിധത്തിൽ സംഗതി ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടത് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഗൗരവമായിട്ട് എടുക്കുന്നത്. പക്ഷെ അതോടൊപ്പം ഒരു സംഘടന എന്നുള്ള നിലക്ക് അതിന്റെ അവധാനതയും സാവകാശവും അതിന്റെ ക്രമങ്ങളും മറ്റു കാര്യങ്ങളും ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ പരമാവധി ഇത്തരം വാദമുള്ള ആളുകളെ പറഞ്ഞ് ചർച്ച ചെയ്ത് തിരുത്താൻ മേലെ അങ്ങേയറ്റം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ പറഞ്ഞു തന്നെ സക്കരിയ സലാഹിയുടെ വിഷയം പ്രധാനമായും അദ്ദേഹം തന്നെയാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു മുഖാമുഖത്തിലെ ചോദ്യോത്തരത്തിൽ അഹമ്മദ് ബിൻ ഹംബൽ യാ ഇബാദല്ലാഹിനൂനി എന്ന് പറഞ്ഞില്ലേ, അഹമ്മദ് ബിൻ ഹംബൽ മുശ്രിക്കായോ എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞാൽ ശിർക്കാവൂല ചെയ്യാം എന്നതിന് തെളിവായിട്ടാണ് അത് ഉദ്ധരിക്കുന്നത്. ഇതേ സക്കരിയ സലാഹി ഞങ്ങളുമായി അദ്ദേഹത്തെ ഇരുന്ന് സംസാരിച്ച ഘട്ടത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഈ ബസാറ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അതിൽ മലായിക്കത്താണ് എന്നാണല്ലോ, അതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു ഹജർ ഹസനാണെന്ന് പറഞ്ഞതും അൽബാനി അംഗീകരിച്ചതും. ഞാൻ പറഞ്ഞു അല്ല, അതിന്റെ ബാക്കി വായിച്ചാൽ അവിടെ വ്യക്തമാണ് ആ റിപ്പോർട്ടും സ്വീകരിക്കാവുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞു അത്. അതുകൊണ്ട് മലക്കാണ് എന്നതും അംഗീകരിക്കാൻ പറ്റില്ല. ഇനി മലക്കാണ് എന്ന ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവാം അഹമ്മദ് ബിൻ ഹംബൽ യാ ഇബാദല്ലാഹ് അയ്നൂനി എന്ന് പറഞ്ഞത് എന്ന ഒരു
ഒരു സമർത്ഥനം കൂടി വരുന്നുണ്ട്. പക്ഷേ അന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എന്റെ പഠനത്തിൽ ഞാൻ കണ്ടത് അഹമ്മദ് ഇബ്നു ഹംബലിനോട് അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള ചോദിക്കുന്നത്, ഉപ്പ ഉറാഹു ഹസനൽ ഹദീസ്, ഞാൻ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയെ ഹസനായിട്ടാണ്, കൊള്ളാവുന്ന ആളായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് അഹമ്മദ് ഇബ്നു ഹംബൽ മകന് നൽകുന്ന മറുപടി, ലൗ ഫക്കർത ഫീഹി ലതജിദു ഫീഹി ലതജിദു നുക്റ, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളെ നീ ശരിക്ക് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം മുങ്കറാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ റിപ്പോർട്ട് അഹമ്മദ് ഇബ്നു ഹംബലിന് സഹീഹായി കിട്ടിയിട്ടില്ല. അദ്ദേഹം ആ റിപ്പോർട്ടിന്റെ ന്യൂനത മകന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന വസ്തുത കൃത്യമായി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് സക്കരിയ സലാഹി ഇസ്ലാഹി മാസികയിൽ വീണ്ടും അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ എഴുതുന്നത്. ഇവിടെ അഹമ്മദ് ഇബ്നു ഹംബൽ ഇങ്ങനെ യാഴ്ബാദല്ലായിനൂനി എന്ന് പറഞ്ഞു എന്ന റിപ്പോർട്ട് സഹീഹാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഒരുപക്ഷെ ആ ഹദീസ് അദ്ദേഹത്തിന് സഹീഹായി കിട്ടിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ടാ എന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും പറയുന്നു, ഇനി ആ ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ അഹമ്മദ് ഇബ്നു ഹംബലിന്റേത് നമുക്ക് തെളിവുമല്ല എന്ന്. ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായത് അവധാനതയോടുകൂടെയുള്ള ചർച്ച കൊണ്ടാണ്. ഒരുപക്ഷെ അംഗീകരിക്കാതെയൊക്കെ പോയാലും ഞങ്ങൾക്കൊരു ബാധ്യത ഇതിന്റെ വസ്തുത ബോധ്യപ്പെടുത്തലാണ്, അതിന് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ സക്കരിയ സലാഹി ജമിയത്തുലുമൊക്കെ ആദ്യം എഴുതി തന്ന പ്രബന്ധത്തിൽ യാലബിന് മുറയുടെ ഹദീസിൽ വന്ന മൂന്ന് മോജിസത്തുകളിൽ ഇതിൽ രണ്ടെണ്ണം മോജിസത്താണ്. മൂന്നാമത്തേത് മോജിസത്താക്കാൻ ഈയിടെ കേരളത്തിൽ ഒരാൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നെ പറ്റിയാണ്. ഞാൻ പിന്നീട് വളരെ വ്യക്തമായി പറഞ്ഞു, അദ്ദേഹവുമായി ഉണ്ടായ ഹനീഫ് കായക്കൊടിയും സക്കരിയ സലാഹിയും രണ്ടാം റൗണ്ട് നടത്തിയിട്ടുള്ള മുഖാമുഖ ചർച്ചയിൽ ഒരാൾ പറഞ്ഞ് മറ്റേയാൾ മറുപടി പറഞ്ഞ് വീണ്ടും പറഞ്ഞ് മറ്റേയാൾ വീണ്ടും പറഞ്ഞ് പിന്നെ അതിനുശേഷം അവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ ചർച്ചയാണ് അന്ന്. ഇത് മുഅ്ജിസത്താണ്, മൂന്ന് മുഅ്ജിസത്താണെന്നതിന് ഒരു ഡസൻ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ തെളിവുദ്ധരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോ അദ്ദേഹം എഴുതി ഒപ്പുവെച്ചു തന്നിട്ടുള്ളത് യാലബിന് മുറയുടെ ഹദീസിൽ വന്ന മൂന്ന് മുഅ്ജിസത്തുകൾ രണ്ടെണ്ണം മുഅ്ജിസത്താണെന്ന് എന്റെ പ്രബന്ധത്തിൽ എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തേത് മുഅ്ജിസത്താണെന്ന് എഴുതിയിട്ടില്ല. എന്റെ പ്രബന്ധത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും. കുട്ടിയുടെ വിഷയത്തിൽ മുഅ്ജിസത്തുണ്ട്. അപ്പൊ മൂന്ന് മുഅ്ജിസത്തായില്ലേ? ഇത് ഈ ചർച്ച കൊണ്ട് ഉണ്ടായതാണ്. അവസാനം ഇത് വസീലത്തു ശിർക്ക്, ശിർക്കിലേക്കുള്ള വഴിയേ ആകൂ, ശിർക്കാവില്ല എന്ന് വാശി പിടിച്ചു ഒപ്പുവെക്കാത്ത അന്ന് കരുവള്ളിയും ഉമരിയും മദനിയും ഒക്കെ വളരെ വളരെ ശക്തമായി ആവശ്യപ്പെട്ടു. ഇല്ല, അവസാനം യോഗം നന്ദി പറഞ്ഞ് പിരിഞ്ഞു. അവര് പോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ടി പി അഹമ്മദ് അലി മദനി ഞാൻ, ഞങ്ങൾ മൂന്നാള് ബാക്കി. എന്റെ കൂടെ വരാൻ എന്നുള്ള നിലക്ക് ബാക്കവിയും മായിക്കുട്ടി സുല്ലമയും ഉണ്ട്. ആ സമയത്ത് വീണ്ടും ടി പിയും അഹമ്മദ് അലി മദനിയും ആവർത്തിച്ച് പറഞ്ഞു, ഇല്ല ഞാൻ ഒപ്പിടൂല. പക്ഷെ നാട്ടിലൊക്കെ പ്രചാരം, സക്കരിയ സലാഹി ഞാനും തമ്മിൽ എന്തോ പ്രശ്നം, ഇതൊക്കെ കള്ളപ്രചരണങ്ങളാണ്. എന്റെ വിദ്യാർത്ഥിയാണ്, ഞാൻ നാലഞ്ച് വർഷം പഠിപ്പിച്ച സക്കരിയ സലാഹിയെ ഒരു പ്രാസംഗികനായി ഖണ്ഡന പ്രസംഗ രംഗത്ത്, സംവാദ രംഗത്ത് വളർത്തി കൊണ്ടുവന്നതിൽ മറ്റാരെക്കാളും വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഞാൻ. ആ ഒരു നിലക്കൊരു അധ്യാപകൻ എന്ന ബന്ധം എന്നോട് കാണിക്കാറുമുണ്ട്. ഞാൻ പറഞ്ഞു, സക്കരിയ ഒരു കാര്യം അവസാനമായി ഓർമ്മിപ്പിക്കാനുള്ളത്, അത് നീ മറക്കരുത്. നിന്നെ അകറ്റാനോ ഒറ്റപ്പെടുത്താനോ നിന്നോട് വെറുപ്പോ ഉണ്ടെങ്കിൽ ഇത് ഒപ്പിടില്ലെന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു. നീ സമ്മതിക്കാതെ യോഗം പിരിഞ്ഞു, എല്ലാവരും പോയി. വീണ്ടും നിന്നോടിത് അംഗീകരിക്കണമെന്ന് പറയുന്നതിലുള്ള ആത്മാർത്ഥത, അത് നീ കണക്കിലെടുക്കണം.
എനിക്കിനി അവസാനം പറയാനുള്ളത്, ഞാനും നീയും തമ്മിലുള്ള ബന്ധം വെച്ച് അവസാനം പറയാനുള്ളത്, ഇതിലൊപ്പുവെക്കാതെ നീ എങ്ങാനും ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ ഇതൊരു ഭിന്നിപ്പിന്റെ തുടക്കമാകും, അത് പ്രസ്ഥാനത്തിലൊരു പിളർപ്പിന് കാരണമായാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നിനക്കായിരിക്കും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശിർക്കിന് ഭാഗമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവരുടെ നേതാവ് നീയാവും, അവർ നിന്നെ നേതാവാക്കി മാറ്റും. ഈ ആളുകൾ ചെയ്യുന്ന ഈ ശിർക്കിന്റെ കുറ്റം പാപഭാരം നീ ഏറ്റെടുക്കേണ്ടി വരും. ഇത് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. സർ ഞാൻ ഒപ്പിടാം, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ഒപ്പിടണ്ട. ആലോചിച്ചു, പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ ഒപ്പിട്ടാ മതി. വീണ്ടും ആലോചിച്ച് പറഞ്ഞു, ഞാൻ എന്റെ പൂർണ്ണ മനസ്സോടുകൂടെയാണ്. അടച്ചു വെച്ച മിനുട്ട്സ് ബുക്ക് എടുത്ത് അതിലെഴുതി വെച്ച ഫെയർ കോപ്പിയിൽ അവസാനം കെ സക്കരിയ സലാഹി എന്ന് എഴുതി ഒപ്പുവെച്ചു. ഇങ്ങനെയാണ് ഞങ്ങൾ പരിശ്രമിച്ചത്, ഒരു ഭിന്നസ്വരമില്ലാതിരിക്കാനാണ്, കൂട്ടത്തിൽ നിന്നൊരാൾ വിട്ടുപോവാതിരിക്കാനാണ്. സക്കരിയെ പോലെയുള്ള യുവ പ്രസംഗകന്മാര് ഈ പ്രസ്ഥാനത്തിന്, ഈ ആദർശ രംഗത്ത്, ഈ തൗഹീദ് പ്രചാരണത്തിന് സേവനം ചെയ്ത വ്യക്തിയാണ്. കെ കെയും ചെറിയ മുണ്ടവും സിപിയും അവരാരും സേവനം ചെയ്യാത്തവരല്ല. കെ കെയുടെ പ്രസംഗം നടക്കാത്ത പ്രദേശങ്ങൾ കേരളത്തിലുണ്ടോ? സി പി ഉമർ സുല്ലമിയുടെ ഖണ്ഡന പ്രസംഗം, വിഷയാവതരണം, അതിൽ വികാരം കൊള്ളാത്ത മുജാഹിദുകളുണ്ടോ? പക്ഷെ ആദർശ രംഗത്ത് അവർ അല്പം മാറിയപ്പോൾ മുജാഹിദുകൾ അത് അങ്ങനെ തന്നെയാണ് കണ്ടത്. അതിനേക്കാളൊന്നും വലിയ ആളല്ല സക്കരിയ സലാഹി, പറ്റ ചെറിയ ആളായിട്ടല്ല, സേവനം ചെറുതായിട്ടല്ല, ഉള്ളതിനേക്കാൾ മതിപ്പും ബഹുമാനവുമാണ് നമ്മുടെ സംഘടനയുടെ ഉത്തരവാദപ്പെട്ടവർ കാണിച്ചിട്ടുള്ളത് എന്നത് മറക്കരുത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒപ്പുവെച്ച് സന്തോഷത്തോടെ പി പി കെട്ടിപ്പിടിച്ചു, അഹമ്മദ് അലി മദനി കെട്ടിപ്പിടിച്ചു. എന്റെ കൂടെ വാഹനത്തിൽ കയറി ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങുമ്പോ പി എൻ അബ്ദുൽ ലത്തീഫ് മദനിയെ ഞാൻ ഫോണിൽ വിളിച്ചു, ഈ രംഗം പറഞ്ഞു, സക്കരിയക്ക് ഫോൺ കൊടുത്തു, അവർ രണ്ടുപേരും സംസാരിച്ചു. തിരിച്ച് മഞ്ചേരിയിൽ കാറിൽ നിന്ന് ഇറങ്ങുമ്പോ ഞാൻ പറഞ്ഞു, സക്കരിയ ഇനി പലരും വിളിക്കും, നിന്നെ നിർബന്ധിക്കും, ഈ സ്പിരിറ്റിൽ നിന്ന് പുറത്തു പോകരുത്. ഇല്ല സർ ഞാൻ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞാണ് തിരിഞ്ഞത്. ഉടനെ ഞാൻ വിളിച്ചു അനസ് മൗലവി ഇവിടെയുണ്ട്, വിളിച്ചു ഇനി സക്കരിയ പുറകോട്ട് പോകും, ആരെങ്കിലും പിന്നാലെ ചില ഉപചാപക സംഘങ്ങളുണ്ട്, ഫാൻസ് എന്നൊക്കെയാണ് ഉപയോഗിക്കല്, അത്തരം ആളുകളുടെ ശല്യം ഇതുപോലുള്ള പലരെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സൂക്ഷിക്കണം, നിങ്ങൾ ബന്ധപ്പെടണം. ഞാൻ ഫൈസൽ മുസ്ലിയാരെ വിളിച്ചു, ഹനീഫ് കായക്കൊടിയെ വിളിച്ചു, മുനീർ മദനിയെ വിളിച്ചു. സക്കരിയയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നമ്മുടെ പണ്ഡിതന്മാര്, പ്രാസംഗികന്മാര്, സമപ്രായക്കാരെന്ന നിലക്ക് നിങ്ങൾ വിളിക്കണം, ഇനി ആ ബന്ധത്തിലേക്ക് ഇനി പോവരുത്. അവരൊക്കെ വിളിച്ചു, ഹനീഫ് നേരിട്ട് കണ്ടു ഫൈസൽ മുസ്ലി. ഞാൻ പറഞ്ഞു നാളെയോ മറ്റന്നാളോ നമുക്ക് ഒരുമിച്ചിരിക്കണം, എന്നെയും വിളിക്ക് ഞാനും വരും, ഒരുമിച്ചിരിക്കണം, ഇനി ഇതിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഒപ്പം നിർത്താനാണ് ശ്രമിച്ചത്. രണ്ടാമത്തെ തീരുമാനം ഒപ്പിട്ടതിന് ശേഷമാണ് തിരുവനന്തപുരത്തെ വിശദീകരണ യോഗത്തിലേക്ക് ജമിയത്തുലുൽമ തീരുമാനിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ഒരു ഉത്തമ വിശ്വാസത്തില് നൂർഷയും പി എന്നും ഞാനും കൂടി, എന്നാൽ സക്കരിയയും പങ്കെടുപ്പിക്കുക, നമുക്ക് പറഞ്ഞ സമ്മതം വാങ്ങാം എന്നുള്ള നിലയ്ക്ക്. പി എന്നും താല്പര്യപ്പെട്ടിരുന്ന ഇനിയോനെ വേറെ പുറത്തേക്ക് വിടാതെ ഞങ്ങൾ എങ്ങനെയെങ്കിലും കൂട്ടിപ്പിടിക്കും. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോയി. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടാണ് അന്നത്തെ പരിപാടി ഞങ്ങൾ നടത്തിയത് എന്നതൊരു സത്യം, അത് പറയുന്നില്ലെങ്കിലും പറഞ്ഞു പോയതാണ്. പക്ഷെ ആ പരിപാടി ഞങ്ങൾ ക്രമീകരിച്ചതുകൊണ്ട് അബദ്ധമൊന്നും ഉണ്ടായില്ല, അബദ്ധമൊന്നും അവിടെ പറഞ്ഞില്ല, അതുകൊണ്ട് സമാധാനമായി. നിങ്ങൾ എന്തിനെ കൊണ്ടുപോയത്? നിശ്ചയിച്ച ലിസ്റ്റിൽപ്പെട്ട ആളല്ലല്ലോ, അതുകൊണ്ട് അബദ്ധമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ശരിയാക്കിയെടുക്കാം. അതാ കടക്കുന്നത്. അതിന്റെ ശേഷം രണ്ട് പ്രസംഗങ്ങൾ, അതാണ് ഉള്ള ആളത്ത് നടന്ന നേരെ ജമീയത്തിന്റെ ആദർശത്തിന് വിരുദ്ധം, കാസർഗോഡ് പ്രസംഗം. ഇങ്ങനെ പ്രസംഗങ്ങൾ വന്നപ്പോ പിന്നെ ഞങ്ങൾ എങ്ങനെ ഒപ്പം കൊണ്ടു നടക്കും, എങ്ങനെ ഒപ്പം കൊണ്ടു നടക്കും, എങ്ങനെ കൂടെ പ്രസംഗിപ്പിക്കും? ഇതെന്താ ഒരു പിന്നെ വൺ വേ റേഡിയോ പ്രഭാഷണം പോലെ ഒരു കൂട്ടർ പറയുന്നത്, യൂണിറ്റിലൂടെ നടന്നിട്ട് വാദപ്രതിവാദം നടത്തിയ രണ്ടു കൂട്ടരും ജമീയത്തുലുമിന്റെ പേരില്. മടവൂരിന്റെ പ്രശ്നമുണ്ടായപ്പോ ജമീയത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത തീരുമാനമാ ശാഖകളിലും ജില്ലകളിലും മണ്ഡലങ്ങളിലും വിശദീകരിച്ചത്. അതല്ലാതെ മടവൂർ ഒരു ഭാഗത്ത്, എ പി ഒരു ഭാഗത്ത് രണ്ടാളും നിന്നിട്ട് എന്റെ മുന്നിൽ ഒരു വാദപ്രതിവാദം നടത്തി എന്നിട്ട് ആരുടെ ശരി ഞാൻ തീരുമാനിക്കട്ടെ എന്നല്ല ഓരോ പ്രവർത്തകരും പറഞ്ഞത്. നേരെ മറിച്ച് അവിടെയാണ് ജമീയത്തിലെ വാദപ്രതിവാദം നടന്നത്.
അവിടെയാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനമാണ് ശാഖകൾക്കും മണ്ഡലങ്ങൾക്കും ജില്ലകൾക്കും അറിയിച്ചു കൊടുത്തത്. അപ്പൊ അതുപോലെ ഈ വിഷയത്തിൽ സംഘടന തീരുമാനമെടുത്തു. പരമാവധി നമ്മൾ ശ്രമിച്ചു. പക്ഷെ ലത്തീഫിന്റെ ആ വാചകത്തിലെ ആത്മാർത്ഥതയും അതിലുള്ള സൂചനയും ഇത് സംഘടനയ്ക്ക് ദോഷവും നാശവും വരുന്ന വിധത്തിൽ ആകരുത് എന്നതാണ്. അതാകാൻ പാടില്ല. അതിന് നിങ്ങളും നമ്മുടെ പ്രവർത്തകന്മാരും അതേപോലെ പ്രാസംഗികന്മാരും ആ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുക്കണം. നാലും ഒന്നും കൂടി ചർച്ചയിക്കൂടെ, ഞങ്ങളെ മുമ്പിൽ ഒരു ചർച്ചയിക്കൂടെ, ആ ചോദ്യം അവസാനിപ്പിക്കാം. ഇതിന്റെ എല്ലാമായിട്ടുണ്ട് 23 നടപടിക്രമങ്ങളാണ് ഈ 6 വർഷത്തിനിടയ്ക്ക് നടന്നിട്ടുള്ളത് എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം അതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. എന്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ബഹുമാനപ്പെട്ട കെ സക്കരിയ സലാഹി, കെ എൻ എം സെക്രട്ടറി എ പി അബ്ദുൽ ഖാദർ മൗലവി, കെ എൻ എം പ്രസിഡന്റ് ടി പി അബ്ദുൽ മദനി, കെ ജി സെക്രട്ടറി എം എം മദനി എന്നിവർക്ക് അറിയാൻ വേണ്ടി ഇത് പറഞ്ഞിട്ട് ഒരു ലെറ്ററാണിത്. ഇത് 10 പേജോളമുള്ള ലെറ്ററാണ്. ഇതിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ട് കണ്ടുകണ്ട്. ഇതിൽ പറഞ്ഞ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ജിന്നിനോടോ മലക്കിനോടോ സഹായം തേടുന്നത് ഷിർക്കാണ് എന്ന് തന്നെയാണ് എന്റെ നിലപാട്. ബദരീങ്ങളെ കാക്കണേ, മൊഹീദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നതും സഹായം തേടുന്നത് ഷിർക്കായത് പോലെ തന്നെ ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നതും പ്രാർത്ഥിക്കുന്നതും ഷിർക്ക് തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇത് 2012 ആഗസ്റ്റ് 21, അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച കൊടുത്ത കത്താണെന്നാണ് ഡൗൺലോഡ്. ഇത് അവിടെ കിട്ടിയോ എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇതാണ് അടിസ്ഥാനപരമായൊരു സംസ്കാരം. ഇത് ഒരു ഔദ്യോഗിക ബോഡിക്ക് സക്കരിയ സലാഹി കൊടുത്ത കത്താണ്. ഇതിന്റെ പുറകിലുള്ള തട്ടിപ്പുകൾ ഒന്ന് മനസ്സിലാക്കണം. ആദ്യം എന്നുവെച്ചാൽ ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെ ആശയക്കുഴപ്പത്തിൽ വിടാൻ ഞങ്ങൾ അനുവദിക്കൂല. ഞങ്ങൾ ഒരുപാട് ഞങ്ങൾ പറഞ്ഞില്ലേ ഈ പറയുന്ന മുഴുവനും ഞങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കാണുന്ന ആൾക്കാർ തന്നെ. ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മറകൾ അറിയാത്ത ആൾക്കാരാണ് എന്നും വിചാരിക്കരുത്. മറ്റുള്ളവരെക്കാളെല്ലാം നന്നായി മനസ്സിലാകുന്ന ആളുകളാണ് ഞങ്ങൾ. ഞാൻ ചിലർ വിചാരിക്കും ബുദ്ധി അവർക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കില്ല. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ എന്റെ സുഹൃത്തുക്കളോട്. ഇപ്പൊ നേരത്തെ കാണിച്ച ചങ്കിൽ കുത്തുന്ന കത്തുണ്ടല്ലോ, ചങ്കിൽ പിടിക്കുന്ന കത്ത്. അപ്പൊ ഈ കത്ത് കൊടുക്കുന്നത് രാത്രി 10 മണിക്കോ മറ്റുമാണ്. എന്താ കാരണം? ജമ്മിയത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ സലഫി ആശയത്തിന് വിരുദ്ധമായതുണ്ട് എന്ന് വാദപ്രതിവാദത്തിന് കരാറില്ല. ഇപ്പൊ ഇരിക്കുന്ന പല ആളുകളും ചിന്തിക്കണ്ടാവും, അനസ് മൗലവി എന്തിനാണ്, അല്ലെങ്കിൽ അനസ് മുസ്ലിയാർ എന്തിനാ ഇപ്പൊ സക്കരിയ സലാഹിയുടെ പേരൊക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നത്. പലരും ചിന്തിക്കുന്നുണ്ടാവും, എനിക്കറിയാം. അരെ എന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സംസ്കാരം കേട്ടിണ്ടാവൂല, സംഭാഷണം കേട്ടിട്ടുണ്ടാവൂല. ഇതിപ്പോ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാലേ, ആദ്യമായി എറണാകുളത്തുള്ള എന്റെ സുഹൃത്തായ നേരത്തെ പറഞ്ഞ താഹാ സാഹിബ് 2 തവണ അദ്ദേഹത്തിന് വേണ്ടി മാത്രം 3 തവണ നമ്മളൊരു ഇതുപോലെ മുഖാമുഖം ഇവിടെ ഒന്നല്ലേ ഉണ്ടുള്ളൂ, 3 എണ്ണം ദൗറ മാസം മാസം. ആദ്യം ജമിയത്തുൽ ഉലമ നേർക്കുനേരെ വന്ന് തന്നെ നടത്തി. അതിനുശേഷം രണ്ടാമത്തത് അദ്ദേഹം പറഞ്ഞു തൃപ്തല്ല, 2 കൂട്ടരിരുത്തണം എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത പ്രാവശ്യം പറഞ്ഞു അത് പറ്റൂല, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാന്നുള്ള 2 ദൗറ നടത്തി. 3 വീണ്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ പണ്ഡിതന്മാരൊക്കെ മാത്രം വിളിച്ചിട്ട് ദൗറ 3 നടത്തി. എന്നിട്ട് പിന്നെ വാദപ്രതിവാദം നടത്തണമെന്ന് വെല്ലുവിളിച്ചു. 3 വാദപ്രതിവാദം വ്യക്തിപരമായി ഏറ്റെടുത്തു. വ്യക്തിപരമായി ഏറ്റെടുത്തിട്ട് എന്റെ മുന്നിൽ വാദപ്രതിവാദത്തിന് കരാർ എഴുതാൻ വന്ന താഹാ സാഹിബ് ആദ്യം വിളിച്ചത് സക്കരിയ സലാഹിയെ ഡേറ്റിന് വേണ്ടി വിളിച്ചു സക്കരിയ സലാഹിയെ. എന്തിനാ? കേരള ജമ്മിയത്തിൽ ഉലമ ഇറക്കിയ പുസ്തകത്തിൽ സലഫി ആശയത്തിന് വിരുദ്ധമായതുണ്ടെന്ന് വാദപ്രതിവാദം നടത്താൻ സക്കരിയ സലാഹി വിളിച്ചു. സക്കരിയ സലാഹി കേരള ജമ്മിയത്തുൽ ഉലമയുടെ ഔദ്യോഗിക ആളാ, എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ആ വ്യക്തി കേരള ജമ്മിയത്തുൽ ഉലമ എഴുതിയ പുസ്തകം അതിൽ സലഫി ആശയത്തിന് എതിരുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് വാദപ്രതിവാദം നടത്താൻ വേണ്ടി ഡേറ്റ് കൊടുക്കാണ്. എന്നിട്ട് അവിടെ പോയി വാദപ്രതിവാദം നടത്താൻ ഒരുങ്ങി, അവിടെ നിന്ന് ഇറങ്ങി എറണാകുളം വരെ വന്നു എന്നാണ് ഞങ്ങളുടെ അറിവ്. എറണാകുളത്തെ തലേന്ന് റൂമിലുണ്ട് എന്നാ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ചോക്ക്, ഞങ്ങൾ പറയും അന്ന് വാദപ്രതിവാദത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പുറത്താക്കേണ്ടി വരുമായിരുന്നില്ല, മുജാഹിദ് പ്രസ്ഥാനം ചവിട്ടുമായിരുന്നു, സംശയമില്ല. കാരണം അത്ര തെളിവുകൾ അതിന് സമർത്ഥിക്കാൻ, ആ ജമിയത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ സമർത്ഥിക്കാൻ ഇന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്, അന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്.
ഇതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കരുത് വെറുതെയാണ് ഈ സംസാരിക്കുന്നത് പറയുന്നത് എന്ന് ഗൗരവത്തോടെ തന്നെ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാ പറയുന്നത്. ജമ്മിയത്തുൽ ഉലമയുടെ പുസ്തകത്തിനെതിരെ ആരായിക്കോട്ടെ ആരായിക്കോട്ടെ ജമ്മിയത്തുൽ ഉലമയുടെ പുസ്തകത്തിനെതിരെ വാദപ്രതിവാദം നടത്താൻ സക്കരിയ സലാഹി എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരുമെങ്കിൽ അദ്ദേഹം കാണിച്ച സംഘടനാപരമായ നിരുത്തരവാദിത്വപരമായ പ്രവർത്തനം ഈ ഇരിക്കുന്ന കൂട്ടത്തിലെ സാധാരണ പ്രവർത്തകൻ സക്കരിയ സലാഹിയുടെ പ്രസംഗത്തിന് പോസ്റ്റർ ഒട്ടിച്ചവൻ നടത്തുമോ? സക്കരിയ സലാഹിയുടെ പ്രസംഗത്തിന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയി നടന്ന പാതിരാത്രിയിൽ പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ഒരാള് ഈ സംഘടനക്കെതിരെ വാദപ്രതിവാദം നടത്താൻ ധൈര്യം കാണിക്കോ? MSM ഒരു കുട്ടി, ISM ഒരു കുട്ടി, നിങ്ങൾ മനസ്സിലാക്കണം ആ മാനസികാവസ്ഥ എത്രമാത്രം മാറിയെന്ന് നിങ്ങൾ ചിന്തിക്കണം. അപ്പൊ ഈ രൂപത്തിൽ വാദപ്രതിവാദം നടത്താൻ വേണ്ടി വാദപ്രതിവാദത്തിന് കരാറ് എഴുതി പിറ്റേന്ന് രാവിലെ വാദപ്രതിവാദത്തിൽ വന്നാൽ സക്കരിയ സലാഹിക്കറിയാം, സക്കരിയ സലാഹിയെ പിന്താങ്ങിയവർക്കും അറിയാം ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഇത് നിങ്ങൾ കേരള ജമ്മിയത്തുൽ ഉലമയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകോ എന്നായിരിക്കും. ഞങ്ങളോട് വാദപ്രതിവാദം നടത്തല്ല വേണ്ടത്. കേരള ജമ്മിയത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ സലഫി ആശയത്തിനെതിരുണ്ടെങ്കിൽ ആദ്യം ജമ്മിയത്തുൽ ഉലമയ്ക്കല്ല എഴുതി കൊടുക്കേണ്ടത്. ഈ ചോദ്യത്തെ നേരിടാനാണ് അന്തിന്റെ തലേന്ന് രാത്രി 10 മണിക്ക് കത്തും കൊണ്ടുപോയത്. മനസ്സിലായോ? അപ്പോ തലേന്ന് കത്ത് കൊടുക്കുമ്പോ എന്തായി? അതാണ് പലരും ഒപ്പിട്ടിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല, ഒപ്പിടാനൊന്നും സമയമില്ല, ഇതെങ്ങനെയെങ്കിലും അവിടെ കൊണ്ട് കൊടുത്തിട്ട് മറ്റേന്ന് വാദപ്രവർത്തനമാണല്ലോ. ഇതുപോലെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ എന്ന് പറയുന്ന ഈ കത്ത്. ഇതിനകത്ത് ശുദ്ധ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്, ശുദ്ധ തട്ടിപ്പാണ്. ശരി, ഈ പറഞ്ഞത് ശിർക്ക്, ഈ പറഞ്ഞ ശിർക്കാണെന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞതിപ്പോ ജിന്നോട് സഹായം തന്നെ ശിർക്കാന്ന് പറയല്ലോ. സക്കരിയ സലാഹി പ്രസംഗിക്കട്ടെ, ഭൗതികമായ ഒരു കാര്യം സ്ഥലത്തുള്ള ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കാണ്, അന്നൊന്ന് പ്രസംഗിക്കട്ടെ. അല്ലെങ്കിൽ ഇരുളിൽ തപ്പിത്തടയുന്ന ഒരാള് എന്നൊരു ശബ്ദം കേട്ടു, അത് ജിന്നാണെന്ന് കരുതി, ആ ജിന്നെ വെളിച്ചം തരുമോ എന്ന് ചോദിച്ചാൽ അത് ശിർക്കാണ് എന്നൊന്ന് പ്രസംഗിക്കട്ടെ. പ്രസംഗിക്കട്ടെ. ജബ്ബാർ മൗലവി കാർ തള്ളുന്ന കാര്യം സക്കരിയ സലാഹി ഇരുത്തിയിട്ടാ പ്രസംഗിച്ചത്, ജിന്നിനെ കൊണ്ട് കാർ തള്ളിക്കുന്ന കാര്യം അത് ജബ്ബാർ മൗലവി പ്രസംഗിക്കുന്നത് സക്കരിയ സലാഹി ഇരുത്തിയിട്ടാണ്. അപ്പൊ ഇവിടെ ചില വാക്കുകൾ കൊണ്ടുള്ള കസർത്തുകൾ അത് നന്നായി നടത്താൻ അറിയുന്ന കണ്ട ഖുറാഫികളിൽ നിന്ന് കണ്ട് അതിനൊക്കെ മറുപടി പറയുന്ന ആളുകൾ ആണ് ഞങ്ങളെന്ന ആ സാമാന്യ പിന്നെ ഒരു ഒരു ഒരാൾക്ക് വകുച്ചു കൊടുക്കണ്ടെങ്കിലും ഞങ്ങൾക്കെങ്കിലും വകുച്ചു. നേതാക്കന്മാർക്ക് അതിനേക്കാളും അറിയാം ഒരു വാക്കും അതിൻ്റെ ഉള്ളിലെ അർത്ഥം ആന്തരിക അർത്ഥം. ഇനി ഇതിനകത്ത് കേട്ടോ, യാ ഇബാദുള്ള ആയിരുന്നു എന്ന ഹദീസ്, യാ ഇബാദുള്ള അയിനൂനി എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിനെ കുറിച്ച് പിന്നെയും വിശദീകരിക്കേണ്ടതിന്റെ അത്. ഇത് ശിർക്കാണെന്ന് പറഞ്ഞ ആള് യാ ഇബാദുള്ള അയിനൂനി എന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിച്ചിട്ടില്ല കേട്ടോ. യാ ഇബാദുള്ള എന്ന ഹദീസ് ഈ കത്തിൽ, ചില ആളുകൾക്ക് ഈ കത്ത് കണ്ടിട്ടാണ് സങ്കടം എന്നാണ് കേട്ടോ. ഈ ഹദീസ് ദഈഫാണെന്ന കാര്യത്തിലും അതുകൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്ക് പ്രബോധന്മാർക്കിടയിൽ യാതൊരു ഭിന്നത നിൽക്കുന്നില്ല. വാസ്തവത്തിൽ മുജാഹിദികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതും നമ്മുടെ പണ്ഡിതർ ചർച്ച ചെയ്തതും യാ ഇബാദുള്ള എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ, ഇമാം നബി എന്നിവർ സഹായം ആവശ്യപ്പെട്ടതായ റിപ്പോർട്ടുകളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന വിഷയത്തിൽ മാത്രമാണ് ഈ ഹദീസിനെ കുറിച്ച് അല്പം വിശദീകരിക്കേണ്ടതുണ്ടെന്നാണ്. നമുക്കെന്താ അഹമ്മദ് ബിൻ ഹംബൽ ദുർബലമായ ഒരു ഹദീസ് എടുത്ത് അമല ചെയ്താൽ എങ്ങനെ അത് വ്യാഖ്യാനിക്കും, എന്തിന് വ്യാഖ്യാനിക്കണത്? ഇമാം നബി ദുർബലമായ ഒരു ഹദീസ് എടുത്തിട്ട് അത് ചെയ്തെന്ന് പറഞ്ഞ് എന്തിന് വ്യാഖ്യാനിക്കണം? അങ്ങനെയാണെങ്കിൽ ഇമാം നബിയുടെ ഇലാഹെടുക്ക്, ഇമാം നബിയുടെ അധികാരെടുക്ക്, ഇമാം നബിയുടെ ശരഫ് മുഹത്തമെടുക്ക്, റസൂലുള്ളാഹിന്റെ കബറെടുക്ക് ചെന്നിട്ട് യാ ഹൈറ മന്ദു ഫീനത്ത് ബിൽകായി അഅ്ളുമുഹു ഫതവബ മിൻ ത്വീബിഹിന്നൽ കാഉ വല്ലകമു നഫ്സിൽ ഫീദാ ഉലി ഖബീരിൻ അന്ത സാകിനുഹു ഫീഹിൽ ആഫാഫു വഫീഹിൽ ജൂദു വൽ കറമു എന്ന് അല്ലാഹു റസൂലിന്റെ കബറെടുക്കൽ പോയിട്ട് പാടണം, അത് നല്ലതാണ് എന്ന് പറഞ്ഞ ആളാണ് നബവി. നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കോ? അതെന്തിനാ വ്യാഖ്യാനിക്കുന്നത്? നബവി അത് പറഞ്ഞാൽ അത് പറഞ്ഞത് ദുർബലമായ ഉത്തബി എന്ന് പറയുന്ന കള്ളുകുടിയൻ പറഞ്ഞ ആ വാക്ക് വെച്ചിട്ടാണ് നബവി പറഞ്ഞത്. അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം ഉമ്മത്തിലില്ല. ദുർബലമായ ഒരു ഹദീസ് വെച്ചിട്ടാണ് അഹമ്മദ് ബിൻ ഹംബൽ അമൽ ചെയ്തതെങ്കിൽ അത് സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിം ഉമ്മത്തിനില്ല. പിന്നെ ഇവരെന്ത് അടിസ്ഥാനത്തിലാക്കി അതിനെന്തിനാ വ്യാഖ്യാനിക്കുന്നത് എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല.
ഇനി കേട്ടോളൂ, അഹ്ലുസുന്നയിലെ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ചയപ്പെട്ട വിഷയമാണ്. വിജനമായ മരുഭൂമിയിൽ വഴിതെറ്റുകയോ വാഹനമൃഗം നഷ്ടപ്പെടുകയോ ചെയ്താൽ യായിബാദ്ലാ എന്ന് വിളിച്ച് പറയാൻ നിർദ്ദേശിക്കുന്ന ഹദീസ്, പ്രത്യേക ഹദീസ് സഹിഹായാൽ പോലും യായിബാദ്ലാ എന്ന് വിളിയിൽ ചിറുക്കുള്ളതായി പൂർവികരും ആധുനികരുമായ ഒരു സലഫി പണ്ഡിതനും അഭിപ്രായപ്പെട്ടിട്ടില്ല. നമ്മൾ ആരും യായിബാദ്ലാ ഇരുവിനെന്ന് വെറുതെ ഒരാൾ ജിന്നിനെയോ മലക്കിനെന്ന് ഉദ്ദേശിക്കാതെ വിളിക്കുകയാണെങ്കിൽ അത് ചിറുക്കാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിൽ തർക്കില്ല കേട്ടോ. പ്രാർത്ഥനയുടെ നിർവചനത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും മഹാന്മാരെ വിളിച്ചു കേൾക്കാൻ തേടാൻ തെളിവുണ്ടാക്കാനും വേണ്ടി സമസ്ത പണ്ഡിതർ യായിബാദുള്ള അള്ളാഹുവിന്റെ അടിമകളെ എന്ന് ഇമാമിങ്ങൾ വിളിച്ചതായി വന്ന റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുകയും എന്നിട്ട് യായിബാദ എന്നതിൽ മരിച്ചുപോയ മഹാത്മാക്കളുടെ ആത്മാവും ഉൾപ്പെടുമെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യാറുണ്ടല്ലോ. ഇതിന് മറുപടിയായി മുജാഹിദ് പ്രവർത്തന മുമ്പ് ശബാബിലെ മുസ്ലിം എന്ന പങ്ക്തിയിൽ കൊടുത്ത മറുപടി, അതുപോലെ വിജനപ്രദേശത്തുണ്ടായേക്കാൻ സാധ്യതയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാന്ന് പറയാവതല്ല എന്നാണ് കേട്ടോ. ഇതെന്തിനാ ഇവിടെ കൊണ്ടു കൊടുത്തത്? മടവൂരിക്ക് മറുപടി കൊടുത്താ? സാധാരണ മടവൂരി പറയുമ്പോഴാണ് ഇത് ചെറിയ മുണ്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറയില്ല. ഇത് ഇവിടെ കൊണ്ടു വന്ന് കൊടുത്തെന്തിനാ? അപ്പൊ വിജനമായ പ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെ സൃഷ്ടി അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാന്ന് പറയാവതല്ല എന്ന് പറഞ്ഞാൽ സിർക്കല്ല എന്നർത്ഥം. അതെന്തിനാ ഈ ജമിയത്തുലമൊക്കെ കൊടുത്ത അല്ലെങ്കിൽ കേനമിന് കൊടുത്ത കത്തിലെഴുതും എന്ന് വ്യാഖ്യാനിക്കേണ്ടത്? ഇരിക്കട്ടോ. മൂന്ന്, യായിബാദുള്ള വിഷയത്തിൽ സലാസുലമി ശക്തമായ ശിർക്കാരോപണമായി വന്നിട്ടും കണ്ടോ. ഈ ഇതേ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോൾ 2009 December 11 ശബാബിൽ പോലും ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അത് പ്രാർത്ഥനയാണെന്ന് ഉറപ്പിച്ച് പറയാവതല്ല എന്നാണ് എഴുതിയത്. ചെറിയ മുണ്ടം തൗഹീദ് ശിർക്കും തിരിച്ചറിയാത്തയാളാണോ അദ്ദേഹം? കുഞ്ഞു മുഹമ്മദ് പറപ്പൂരും ചേർന്ന് എഴുതിയ ഖുർആൻ പരിഭാഷ ഉപയോഗിക്കരുതെന്നോ മടവൂരികൾ ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടില്ല. ഖുർആൻ പരിഭാഷ എഴുതിയതും ഇതും തമ്മിൽ എന്താ ബന്ധം? ഖുർആൻ പരിഭാഷ എഴുതിയതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ പറയൂ ചെറിയ മുണ്ട എഴുതിയ ഇന്ന ആയത്ത് അതിന്റെ അർത്ഥം തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാം. ഇതും അതും തമ്മിൽ എന്താ ബന്ധം? വിജനപ്രദേശത്ത് അതും ചെറിയ മുണ്ടം പിന്നെ പറഞ്ഞ് ഉറപ്പിച്ച് പറയാൻ കാര്യം മൂപ്പർക്ക് അതിൽ ഉറപ്പില്ല. ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്ന് പിന്നെ മൂപ്പര് ഇളകിയ വിഷയമാണത്. ഇനി ചെറിയ മുണ്ടം പറഞ്ഞു എന്നതുകൊണ്ട് നമ്മളത് പറയണോ? ഇനി ചെറിയ മുണ്ടം പറഞ്ഞത് വാദമായി ചെറിയ മുണ്ടം കൊണ്ട് നടക്കുന്നുണ്ടോ? ഹയ്യും ഹാദറും കാദറുമായ ഈ ജിന്നിനോട് ചോദിക്കാൻ കുറ്റിക്കാട്ടിലെ ഒരാളോട് ചോദിക്കണ പോലാണെന്ന് ചെറിയ മുണ്ടം പറഞ്ഞു നടക്കുന്നുണ്ടോ? അപ്പൊ പിന്നെയും ഇതിനകത്ത് ഉൾട്ട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മൂന്ന്, നാല്, ശബാബിലും തുടർന്ന് യുവത പുറത്തിറക്കിയ പ്രാർത്ഥന തൗഹീദ് എന്ന പുസ്തകത്തിലും 2001 ചെറിയ മുണ്ടത്തിന്റെ അതും പ്രാർത്ഥനയാന്ന് പറയാവതല്ലെന്ന വാദം ആവർത്തിക്കപ്പെട്ടിട്ടും 2002 മടവൂരികൾക്കെതിരെ നാം നടത്തിയ ആദർശ വിശദീകരണ യോഗങ്ങളിൽ മടവൂരികൾ ശിർക്കിലേക്ക് പോയി എന്നതിന് തെളിവായി പ്രസ്തുത പരാമർശം നാം ഉദ്ധരിച്ചിട്ടില്ല എന്നല്ലേ വാസ്തവം? മടവൂരികൾ അയ്യപ്പന്മാർക്ക് സ്വാഗതം എന്ന രീതി വരെ ആദർശ വ്യതിയാന ചർച്ചകളിൽ വിമർശിച്ചവരാണല്ലോ നമ്മൾ. ഇത് മടവൂരികൾ അന്ന് വാദമാക്കിയിട്ടില്ല. വാദമാക്കിയിരുന്നെങ്കിൽ അന്ന് നമ്മൾ ചർച്ച ചെയ്യുമായിരുന്നു. അന്നത്തെ വാദം എന്താ? മടവൂര് തൗഹീദല്ല ഈമാൻ. ചിർക്കിൽ നിന്നും വിദേഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ഈമാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് വാദമായിട്ട് കൊണ്ടുവന്നു. അത് നമ്മൾ അന്ന് ചർച്ച ചെയ്തു. ഖണ്ഡന മണ്ഡന മുക്തമാക്കണം വാദമായി വന്നു, ചർച്ച ചെയ്തു. ഇതുപോലെ അന്ന് വിവാദമായി ജിന്ന് വിഷയം. ഈ വിഷയം തന്നെ അന്ന് മുജാഹിദ് കേരളത്തിൽ ചർച്ചയ്ക്കില്ല. അതിനുശേഷം മടവൂരിൽ പോയതിനു ശേഷമാണ് ജിന്നു വിവാദമൊക്കെ ഉണ്ടാക്കി കുത്തിപ്പൊക്കിക്കൊണ്ടുപോകും. അതിന്റെ പുറകെ കൂടിയിട്ട് അവസാനം നേരത്തെ പറഞ്ഞ പോലെ ചാടി അന്നകത്തേക്ക് വീണത് ഈ രൂപത്തിൽ വന്നതാണ്. ഇനി സലാസുലെ മുജാഹിദുള്ള വിരോധ നിമിത്തം 2007 ഇസ്ലാം മാസികക്കെതിരെ ഉന്നയിച്ച ശിർക്കാരോപണം ഇപ്പോൾ നമ്മളിൽ പലരും ഏറ്റുപിടിച്ച് നടക്കുന്നു എന്നതല്ലേ വാസ്തവം? അപ്പോ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കല്ല, 2007 ഇസ്ലാം എഴുതിയ ശിർക്കല്ല. അപ്പോ പിന്നെന്താ ഇരുട്ട് തപ്പിത്തടഞ്ഞ ഒരാൾ ജിന്നോട് സഹായം തോന്നൊരു ശബ്ദം കേട്ട് അത് ജിന്നുണ്ടാക്കിയത് വിചാരിച്ച് സഹായം ചെയ്ത് ശിർക്കല്ല എന്ന് പിന്നെയും പറയാതെ പറയുക. അപ്പോ അതിന് തലയിൽ തുടക്കത്തിലൊരു വാക്കിങ്ങനെ എഴുതി വെച്ചിട്ട് ബാക്കി അതിനകത്ത് നമ്പർ ഇട്ടിട്ട് കേട്ടോ. ഇതിന് അവസാനം കേട്ടോളൂ, ഇത് കേട്ടോളൂ. നസീഹത്തോടു കൂടി മൂപ്പരിടത്തിന് പരാമർശം. 12, മൂവാറ്റുപുഴയിൽ വെച്ച് 2012 June 22 നടന്ന സുന്നി മുജാഹിദ് സംവാദത്തിൽ സുന്നികളെ 8 ചോദ്യവും യായിബാദുള്ള ആയിരുണി എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു. 8 ചോദ്യം യായിബാദുള്ള ആയിരുന്നിൽ ഊന്നിക്കൊണ്ടായിരുന്നു എന്നാണ്. യായിബാദുള്ള ആയിരുൽ ഊന്നിക്കൊണ്ടായിരുന്നു എന്ന് പറയുന്നത് കളവാണ്. യായിബാദുള്ള ആയിരുൽ ഊന്നിക്കൊണ്ടല്ല 8 ചോദ്യം, നേരെ മറിച്ച് ജബ്ബാർ മൗലവി ഇസ്ലാഹിൽ എഴുതിയ വാക്കുകളെ ഊന്നിക്കൊണ്ടാണ് ചോദ്യം. അതിനുവേണ്ടിയാ ചോദ്യം. ആ ഇനി കേട്ടോളൂ. മാത്രമല്ല ഇസ്ലാമാസികയിൽ അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി ശിർക്കാണെന്ന് പറഞ്ഞ ഹനീഫ മൗലവിക്ക് പിന്നീട് ഷൗക്കാനി എഴുതിയതും വാഹനം നഷ്ടപ്പെട്ടപ്പോൾ ഇമാം നബി യായിബാദുള്ള വിളിച്ച് ശിർക്കാണെന്ന് അംഗീകരിക്കേണ്ടി വന്നു. നിങ്ങൾ ആ സംവാദം കേട്ടോ. ഇനി പിന്നെ ഇത് ഒന്നുകൂടി ഈ കൂട്ടത്തില് പിന്നെ അത്യാവശ്യം അറബി അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. അറബി അറിയുന്ന ആളുകളുണ്ടല്ലോ. ഇദ്ദേഹം പറയുന്നത് ജിന്നോട് സഹായം തേടാൻ ശിർക്കാണ്, അതല്ലേ വാദം അല്ലേ? അതല്ലേ എഴുതിയത്? വായിച്ചാൾ പറഞ്ഞതല്ലേ? ഇവിടെ വായിച്ചാൾ പറഞ്ഞെന്താ? ജിന്നോട് സഹായം തേടാൻ ശിർക്കാണ് എന്ന് ആരെഴുതി?
ആരെഴുതി? സക്കറിയാസ് അല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇദ്ദേഹം പന്ത്രണ്ടാം നമ്പർ എഴുതി എഴുതിയ വാദത്തിൽ പറയുന്നത് കേട്ടോളൂ, ശൗക്കാൻ എഴുതിയതും വാഹനം നഷ്ടപ്പെട്ടപ്പോൾ ഇമാം നബി ആയിബാദ എന്ന് വിളിച്ചതും ശിർക്കാണെന്ന് അംഗീകരിക്കേണ്ടി വന്നു. അപ്പൊ ഇമാം ശൗക്കാൻ എഴുതിയത് ശിർക്കാണെന്ന് അംഗീകരിക്കേണ്ടി വന്നു. അപ്പൊ ഇമാം ശൗക്കാൻ എഴുതിയത് എന്തല്ല എന്തല്ല? നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെല്ലാം അനസ് മൗലവി പറഞ്ഞു പോയി എന്ന് പറയരുത്, അതാണ് നിങ്ങളോട് ചോദിക്കരുത്. ഇമാം ശൗക്കാൻ പറഞ്ഞ എന്തല്ല എന്തല്ല? ശിർക്കല്ല. എന്നാൽ ഇമാം ശൗക്കാൻ പറഞ്ഞത് എന്താ കേട്ടോ? ഇക്കൂട്ടത്തിൽ അറബി അറിയുന്ന അർത്ഥം അറിയുന്ന ആളുകൾ ഉണ്ടാവും. വഫിൽ ഹദീസി ദലീലുൻ അലാ ജവാദിൽ ഇസ്തിആനത്തി ബിമല്ലാ ഇറാഹും അൽ ഇൻസാൻ മിൻ ഇബാദില്ലാ മിനൽ മലായികത്തി വസ്വാലിഹി അൽ ജിന്നി. കണ്ടോ എന്താണർത്ഥം? വഫിൽ ഹദീസി ഈ ഹദീസിലുണ്ട്. എന്ത് ദലീലുൻ? എന്തുണ്ട്? തെളിവുണ്ട്. ഏത് വിഷയത്തിൽ? അലാ ജവാദി, അനുവദനീയമാണ് എന്ന വിഷയത്തിൽ തെളിവുണ്ട്. ശിർക്കാണെന്നാണോ? ശിർക്കാണെന്നാണോ? എന്താണ്? അനുവദനീയമാണ്. എന്താണ് അനുവദനീയം? അൽ അലാ ജവാദ് ഇസ്തിആനത്ത്, ഇസ്തിആന സഹായം തേടൽ അനുവദനീയമാണെന്ന കാര്യത്തിൽ. ആരോട്? ബിമല്ലാ യറാഹും അൽ ഇൻസാൻ മിൻ ഇബാദില്ലാ, ആ മനുഷ്യൻ കാണാത്തവരോട്, മനുഷ്യൻ കാണാത്തവരോട്, അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് മനുഷ്യൻ കാണാത്തവരോട് സഹായം തേടൽ അനുവദനീയമാണെന്ന് ഈ ഹദീസിലുണ്ട്. മിനൽ മലായിക, അതിൽ ആരാണൊന്ന്? മലക്കളോട് സഹായം തേടൽ